നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നാണ് ആ ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നത്. സന്തോഷത്തിനൊപ്പം തന്നെ സങ്കടവും അങ്ങേയറ്റമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഈ രണ്ടര മാസത്തിനൊടുവിലാണ് വിജയം കണ്ടിരിക്കുന്നത്. ലോറിയും അതോടൊപ്പം തന്നെ മൃതശരീരവും നമുക്കിന്ന് വീണ്ടെടുക്കാനായി സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും വിവാദങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചതിനൊടുവിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്താൻ തിരച്ചിലൂടെ കഴിഞ്ഞിരിക്കുന്നത്. വളരെയധികം നിർണായകമായൊരു പരിശോധന തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ നടത്തിയതും. അതിൻ്റെ ഫലമാണ് അർജുൻ്റെ ലോറിയും ലോറിക്കുള്ളിലെ മൃതദേഹവുമെന്ന് തന്നെയാണ് സ്ഥലം MLA അടക്കം പറഞ്ഞിരിക്കുന്നത്. രണ്ട് മാസത്തിലധികമായി വെള്ളത്തിനടിയിൽ കിടന്നതുകൊണ്ട് മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം മറ്റൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി കരയ്ക്കെത്തിക്കുകയും ചെയ്തിരുന്നു. ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയ ഉടൻ തന്നെ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ടെന്നുള്ള കാര്യം രക്ഷാപ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ലോറി കരയ്ക്കെത്തിക്കുന്നതിന് മുൻപ് തന്നെ പ്രാധാന്യം കൽപ്പിച്ചത് മൃതശരീരം കരയ്ക്കെത്തിക്കുക എന്നുള്ള ദൗത്യത്തിനായിരുന്നു. ആദ്യം DNA പരിശോധനകൾക്ക് വിട്ടു നൽകാമെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് കുടുംബത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. CP2 നിന്ന് തന്നെയാണ് ഈ ലോറി കണ്ടെടുത്തത്. ജലോപരിതലത്തിൽ നിന്നും ഏകദേശം 12 മീറ്റർ ആഴത്തിലാണ് ലോറിയുടെ സ്ഥാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നേക്ക് അർജുനെ കാണാതായിട്ട് 71 ദിവസം പിന്നിട്ട ഘട്ടത്തിലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. 3 ഘട്ടങ്ങളിലായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ വലിയ വെല്ലുവിളിയായി മാറിയത് കാലാവസ്ഥ തന്നെയായിരുന്നു. തിരച്ചിൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും മഴ തന്നെയാണ്, അടിയൊഴുക്ക് തന്നെയാണ് വില്ലനായിട്ടുള്ളത്. ഇന്നലെ അടക്കം ഉത്തരകന്നഡ മേഖലയിൽ റെഡ് അലർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും ഇടയ്ക്ക് വലിയ തോതിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി, വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. എന്നിരുന്നാലും പിന്നോട്ടില്ലാതെ ശക്തമായ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിയത്. ശേഷം ഇന്ന് വിജയം കണ്ടു. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി പോലും വന്നിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ലോറിയും അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തി. ലോറിയുടെ ക്യാബിൻ ആദ്യം പുറത്തെത്തിച്ചു. ആദ്യം കറുത്തൊരു ലോഹവസ്തു കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വന്നു. ശേഷം അത് ലോറിയാണെന്നുള്ളത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ലോറി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഉള്ളിൽ ഒരു മൃതദേഹമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞത്. ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ ഘട്ടത്തിലാണ് ലോറി പുറത്തെടുത്തത്. പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ ഡ്രഡ്ജറിൽ കാർവാർ MLA സതീഷ് കൃഷ്ണസൈലും കാർവാർ SP നാരായണയും ഒപ്പമുണ്ടായിരുന്നു. രാവിലെ നടത്തിയ തിരച്ചിലിലൂടെ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വെയിലിറക്ക സമയത്ത് പുറത്തെത്തിക്കാനാണ് തീരുമാനിച്ചത്. അർജുൻ്റെ ലോറിയായിട്ടുള്ള ഭാരത് ബെൻസിൻ്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഒരു ഭാഗമാണ് ഡ്രഡ്ജിങ്ങിൽ നേരത്തെ കണ്ടെത്തിയത്. പിന്നീട് അർജുൻ്റെ ലോറി തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ക്രാഷ് ഗാർഡ് ആണെന്നുള്ള സംശയം ലോറി ഉടമ മനാഫ് പങ്കുവച്ചു. നേരത്തെ നടത്തിയ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു കയറ് കണ്ടെത്തിയിരുന്നു. അർജുൻ്റെ ലോറിയുടെ കയറ് തന്നെയാണ് എന്നത് ലോറി ഉടമ തിരിച്ചറിയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ നടത്തിയ തിരച്ചിലാണ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. അങ്ങനെ പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുനെയും ഒപ്പം ലോറിയെയും കണ്ടെടുക്കാൻ കഴിഞ്ഞു. July 16 അർജുനെ കാണാതായത്. അർജുനൊപ്പം ലോറിയും എവിടെ പോയി എന്ന കാര്യത്തിൽ വലിയ ആശങ്കയും സംശയവുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ പാതയിൽ തന്നെ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കുമെന്നുള്ള സൂചനയായിരുന്നു. ജീവനോടെ അർജുനെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഏകദേശം 6 ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ലോറി ദേശീയപാതയിലില്ല എന്നും ഒരുപക്ഷെ പുഴയിലായിരിക്കാമെന്നുള്ള സംശയത്തിലേക്ക് അനുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. അർജുനെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് മാതാപിതാക്കൾ തുടക്കത്തിൽ ഒരു പരാതി സമർപ്പിച്ചെങ്കിലും വലിയ തോതിലുള്ള വിവേചനമാണ് അവിടെ നേരിട്ടതെന്നും വേണ്ട വിധത്തിലുള്ള പരിശോധന അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വന്നിരുന്നു. ശേഷം മാധ്യമങ്ങളിൽ ഇത് വാർത്തയാവുകയും സംഭവം വിവാദമാവുകയും ചെയ്തു. കേരളത്തിൻ്റെ ഇടപെടലും സമ്മർദ്ദവും ഉണ്ടായതിനു പിന്നാലെ ശക്തമായ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു അന്ന് തിരച്ചിൽ നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ലോറി അകപ്പെട്ടിരിക്കാമെന്നുള്ള ആദ്യ സംശയമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി. പക്ഷേ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സോണാർ പരിശോധനയിലൂടെ ഗംഗാവാലി പുഴയിൽ ലോഹ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ മോശം കാലാവസ്ഥയാണ് വലിയ വെല്ലുവിളി ഉയർത്തിയത്. അതിനൊപ്പം പുഴയിലെ ശക്തമായ അടിയൊഴുക്കും. രക്ഷാപ്രവർത്തനം താറുമാറായി. തുടർന്ന് അർജുനെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. August 16 നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് പുനരാരംഭിച്ചത്. 3 ദിവസത്തോളം ഡ്രഡ്ജർ ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും പിന്നോട്ടുള്ളൂ എന്ന കർണാടക സർക്കാരും നിലപാട് കൈക്കൊണ്ടു. നാവികസേനയും അതോടൊപ്പം
മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായിട്ടുള്ള ഈശ്വർ മാൽപേയും ഉൾപ്പെടെയുള്ളവരാണ് ഈ തിരച്ചിലിൽ പങ്കാളിയായത്. അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം തന്നെ ശിരൂരിൽ തിരച്ചിൽ നടത്തുന്ന മേഖലയിലെത്തിയിരുന്നു. ശേഷം അവർ തിരികെ പോയി. ഇന്ന് ജിതിൻ മേഖലയിലുണ്ടായിരുന്നു. തിരച്ചിലിൽ പങ്കാളിയായിരുന്ന നാവികസേനയും കഴിഞ്ഞ ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. തുടർന്ന് ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം കരയ്ക്കെത്തിച്ചു. ഒപ്പം തന്നെ ലോറിയും കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരുൾപ്പെടെ പരിശോധന നടത്തി വരുന്നു. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.